السلام عليكم ورحمة الله. بريم الله مؤمنين من شد رمضان إلى فتامت دي وسط إلى كان نام بروبيش جيني كنا فت ترابير الحمد لله ഈ വർഷം നമുക്ക് നിർവഹിക്കാൻ കഴിഞ്ഞു. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. പത്താമത്തെ നോമ്പ് അനുഷ്ഠിച്ച് വളരെ ശ്രേഷ്ഠമായ പ്രഭാത നിസ്കാരം, സുബഹ് നിസ്കാരം നിർവഹിച്ചു. ഇനിയും അള്ളാഹുവിലേക്ക് ആരാധന നിർവഹിക്കണമെന്ന മനസ്സോടുകൂടെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. വിശുദ്ധ റമദാനിൻ്റെ ഘടനാ രീതിയെ സംബന്ധിച്ച് നാം മനസ്സിലാക്കിയ ഒരു വിഷയമാണ് അവ്വലുഹു റഹ്മ وأوسطه مغفرة وآخره عتق من النار. ابن خزيمة رضي الله عنه أدكم فقط بدل جوڑا محدث اگر أبرو ده حديث انجا گرندن لل ريگ پڑت ديا صدير کم آيا ورو حديث انجا چرية بھاگ ماني دم أوله رحمة وأوسطه مغفرة وآخره عتق من النار. ഈ ഹദീസിന്റെ ഉദ്ദേശം അള്ളാഹുവിന്റെ റഹ്മത്ത്, കാരുണ്യം, ആദ്യത്തെ പത്ത് റമദാനിലെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മാത്രം വർഷിക്കപ്പെടുകയുള്ളൂ, ആ കാരുണ്യം ആദ്യത്തെ പത്ത് ദിവസങ്ങളിൽ മാത്രം പരിമിതമാക്കപ്പെട്ടതാണ് എന്നതല്ല ഇതിൻ്റെ ആശയം. അവ്വലുഹു റഹ്മത്തുൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടുതൽ കരുണ കാണിക്കുന്ന ദിവസങ്ങൾ എന്നതാണ് അർത്ഥം. അള്ളാഹു എപ്പോഴും റഹ്മത്ത് ചെയ്യുന്നവനാണ്. റമദാനിലും അല്ലാത്ത സന്ദർഭങ്ങളിലും ഒക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യുന്നുണ്ട്. ഈ പത്ത് കഴിഞ്ഞാലും റഹ്മത്തുണ്ട്. മഗ്ഫിറത്ത് എന്നുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്താണല്ലോ. അവസാനത്തെ പത്ത് ഇതുക്കുമിനന്ന നരകമോചനം, അതും അള്ളാഹുവിന്റെ റഹ്മത്താണ്. അപ്പൊ അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റാഹിമീൻ എന്നുള്ള പ്രാർത്ഥന നിർത്തേണ്ട ആവശ്യമില്ല. നാം എപ്പോഴും ചെല്ലാം, അല്ലാഹു റഹ്മത്ത് വർഷിച്ചുകൊണ്ടിരിക്കും. പക്ഷെ ഈ പത്ത് ദിനരാത്രങ്ങളിൽ അല്ലാഹു കൂടുതൽ, വളരെ കൂടുതൽ റഹ്മത്ത് വർഷിക്കാൻ അവൻ തയ്യാറായ ദിവസങ്ങളായതുകൊണ്ടാണ് അവ്വലുഹു റഹ്മ എന്ന് രേഖപ്പെടുത്തപ്പെടുന്നത്. നിസ്കാര ശേഷം ദുആക്ക് ഇജാബത്തുണ്ട് എന്ന് പറഞ്ഞാൽ ആ സമയത്തെ ഇജാബത്തുള്ളൂ എന്ന അർത്ഥമല്ലല്ലോ. ജൗഫുല്ലൈൽ രാത്രിയിൽ ദുആക്ക് ഉത്തരം ലഭിക്കപ്പെടും എന്ന് പറഞ്ഞാൽ രാത്രിയിലേ ഉത്തരം നൽകപ്പെടൂ എന്നല്ലല്ലോ അർത്ഥം. രാത്രിയിൽ കൂടുതൽ ഉത്തരം നൽകാൻ സാധ്യതയുണ്ട്. അഞ്ചു വഖത്ത് നിസ്കാരത്തിന്റെ പിറകെ നിർവഹിക്കപ്പെടുന്ന പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട്. അതേ രൂപത്തിൽ കൂടുതൽ റഹ്മത്തുകൾ വർഷിക്കുന്ന ദിനരാത്രങ്ങൾ ഇന്നത്തോടുകൂടെ സമാപിക്കുകയാണ്. ഇനി കൂടുതൽ മഗ്ഫിറത്ത്, പാപമുക്തി. അല്ലാഹു സുബ്ഹാനഹു വതആല പാപമോചനം ചെയ്യാനുള്ള ഒരു മനസ്സ് നമ്മുടെ മനസ്സിൽ തോന്നിപ്പിക്കണമെങ്കിൽ, ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവണമെങ്കിൽ റബ്ബിന്റെ റഹ്മത്ത് വേണം. ആ റഹ്മത്ത് നാം നിരന്തരം ചോദിച്ചു. ആ ചോദ്യം സ്വീകരിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രത്യക്ഷ ലക്ഷണമാണ് പാപമോചനത്തിന് ആവശ്യപ്പെടുന്ന ഒരു അവസ്ഥ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്കുണ്ടാകും. പാപമോചനം കഴിഞ്ഞാൽ പിന്നെ അവന് സ്വർഗലബ്ധിയാണ്. സ്വർഗമാണ്. അപ്പൊ റഹ്മത്തിലൂടെ മഗ്ഫിറത്തിലേക്ക് നാം എത്തുന്നു. മഗ്ഫിറത്തിലൂടെ നരകമോചിതരായിത്തീരുന്നു. നരകമോചനം എന്നുള്ളത് എന്ന് ഹദീസിൽ കാണാം. എല്ലാ രാത്രികളിലും ഉണ്ട്, ഒന്നിലുണ്ട്, രണ്ടിലുണ്ട്, മൂന്നിലുണ്ട്, 30 വരെയുള്ള എല്ലാ രാത്രികളിലും. അതുകൊണ്ട് തന്നെ അത് നാം ചോദിക്കണം, എപ്പോഴും ചോദിക്കാം. അത് ലാസ്റ്റിലേക്ക് നിർത്തിവെക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല ഏറ്റവും കൂടുതൽ അവന്റെ അടിമ ആകുന്നത്, നരകമുക്തി ലഭ്യമാകുന്നത് അത് റമദാനിന്റെ അവസാനത്തെ പത്തിലാണ് എന്ന് ഹദീസുകളിൽ കാണാൻ കഴിയും. അതിന്റെ അടിസ്ഥാനത്തിലാണ് അവസാനത്തെ പത്ത് എന്ന് പറയപ്പെടാൻ കാരണം.
അതുകൊണ്ട് വിഷയം അതിന്റെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾ അത് നിർത്താതെ വീണ്ടും നിർവഹിക്കുകയും കൂടുതൽ ഈ ദിവസങ്ങളിൽ ഇന്ന് സൂര്യാസ്തമയത്തിന് ശേഷമുള്ള സമയങ്ങളിൽ കൂടുതലും മഗ്ഫിറത്തു ദുനൂബ് പാപമുക്തിക്ക് വേണ്ടി ദയാഭരനായ റബ്ബിനോട് നിരന്തരം ആവശ്യപ്പെടുക. ആ പാപമുക്തിയിലൂടെയാണ് സ്വർഗലബ്ധിയും നരകമോചനവും നമുക്ക് ലഭ്യമാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സീസണുകൾ മനസ്സിലാക്കി ആ സീസണുകളിൽ നിർവഹിക്കേണ്ട സൽകർമ്മങ്ങൾ ആത്മാർത്ഥമായി നിർവഹിക്കാൻ അല്ലാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. അല്ലാഹുവേ ദുന്യവിയും മുഖ്റബിയും ആയ എല്ലാ റഹ്മത്തുകളും ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. നിന്റെ റഹ്മത്ത് ആവശ്യമുള്ളവരും നിരന്തരം കൊതിക്കുന്നവരുമാണ് ഞങ്ങൾ. ഞങ്ങളിൽ ആരെയും നീ ഒരു കുട്ടിയെയും നീ നിരാശരാക്കല്ല റഹ്മാനെ. നിന്റെ റഹ്മത്ത് കൊണ്ട് ഞങ്ങളെ നീ സന്തോഷിപ്പിക്കണേ റഹ്മാനെ. പാപഭംഗിലമായ ജീവിതം ഞങ്ങളുടെ പാപഭംഗിലമായ ജീവിതമാണ്. അല്ലാഹുവേ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അല്ലാഹുവേ അനാനുസമ ആകാശം മുട്ടെ പാപങ്ങൾ ചെയ്താലും നീ പൊറുക്കുന്നവനാണ് മാപ്പാക്കുന്നവനാണ്. അല്ലാഹുവേ ഞങ്ങളുടെ ഹസനാത്തുകളുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾ നിമിത്തമായി ഈ പുണ്യ റമദാനിന്റെ അളവത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാ, അഫ്വ് നൽകണേ റഹ്മാനെ. അല്ലാഹുവേ സ്വർഗലബ്ധിയും നരകമോചനവും നിന്റെ ഓശാരമായി ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതി യാ അർഹമർ റഹീമീൻ. വസല്ലല്ലാഹു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.